ലിജു ജോസ് പെല്ലിശ്ശേരിയുടെ ഏറ്റവും പുതിയ ചിത്രത്തിൽ നായകനായിത്തീരിക്കുന്നത് മോഹൻലാലാണ്. മോഹൻലാലിൻ്റെ മലയക്കുട്ടി ബാലിബൻ തിയേറ്ററുകളിലെത്തിയത് ഇക്കഴിഞ്ഞ ജനുവരി 25-ന്. മലയാളത്തിൽ സമീപകാലത്ത് മറ്റൊരു സിനിമയ്ക്കും ലഭിച്ചിട്ടില്ലാത്ത സമാനതകളില്ലാത്ത ഹൈപ്പുമായി എത്തിയ ചിത്രം കൂടിയായിരുന്നു മലയക്കുട്ടി ബാലിബൻ എന്ന ചിത്രം. അതേസമയം തന്നെ ഇപ്പോഴത്തെ മലയക്കുട്ടി ബാലിബൻ കണ്ട അനുഭവം പങ്കിട്ടുകൊണ്ട് എത്തിയിരിക്കുകയാണ് നടി സ്വാസിക വിജയ്. 63-ാം വയസ്സിൽ മല്ലൻ്റെ റോൾ കൺവിൻസിംഗായി ചെയ്യുവാൻ ലാലേട്ടനല്ലാതെ വേറെ ആരുമില്ല എന്നാണ് സ്വാസിക കുറിച്ചിരിക്കുന്നത്. സിനിമാ പ്രേമി എന്ന നിലയിൽ മലയക്കുട്ടി ബാലിബൻ്റെ 2-ാം ഭാഗത്തിനു വേണ്ടി കാത്തിരിക്കുക കൂടിയാണെന്നും സ്വാസിക കുറിച്ചിരിക്കുന്നു. വാവ്, ജസ്റ്റ് വാവ്, 63-ാം വയസ്സിൽ ഒരു മല്ലൻ്റെ റോൾ ഇത്ര കൺവിൻസിംഗായി ചെയ്യുവാൻ ലാലേട്ടനല്ലാതെ വേറെ ആര്? ഇതുവരെ കാണാത്ത ഈ ലോകത്ത് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകാൻ ലിജോ ചേട്ടനല്ലാതെ വേറെ ആര്? കണ്ടു കഴിഞ്ഞ് ഇതുപോലെ ഒരു അതിഗംഭീര എക്സ്പീരിയൻസ് ലഭിച്ച ചിത്രങ്ങൾ ചുരുക്കം. 2-ാം ഭാഗം വരാനായി ഒരു സിനിമാ പ്രേമി എന്ന നിലയിൽ ഒരുപാട് ആഗ്രഹിക്കുന്നു എന്നാണ് സ്വാസിക കുറിച്ചിരിക്കുന്നത്. നേരത്തെ നടി മഞ്ജു വാര്യരും മലയക്കോട്ടെ ബാലിബൻ തനിക്ക് അതിഗംഭീര അനുഭവമാണ് സമ്മാനിച്ചതെന്ന് വിശദീകരിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തിയിരുന്നു. ബാലിബൻ എന്ന സിനിമയെക്കുറിച്ച് പോസിറ്റീവ് റിവ്യൂ ഇട്ടതിൻ്റെ പേരിൽ മഞ്ജു വാര്യർക്കും ഇപ്പോൾ സ്വാസികയ്ക്കും നിരവധി നെഗറ്റീവ് കമൻറ്റുകളും അധിക്ഷേപവും ലഭിക്കുകയാണ് സോഷ്യൽ മീഡിയയിലൂടെ. നാളുകൾ നീണ്ട കഠിനാധ്വാനത്തിലൂടെയും വർക്കൗട്ടിലൂടെയുമാണ് മോഹൻലാൽ എന്ന നടൻ ബാലിബനെ മാറുന്നത്. തിരശീലയിൽ ഒരു യോദ്ധാവായും മല്ലനായും പ്രേക്ഷകരെ വിശ്വസിപ്പിക്കുവാൻ മോഹൻലാലിന് ഈ ഒരു പ്രായത്തിൽ പോലും വലിയ പ്രിപ്പറേഷൻസ് ഒന്നുമില്ലാതെ അനായാസം കഴിഞ്ഞുവെന്നത് മലയക്കുട്ടി ബാലിബൻ കാണുമ്പോൾ വ്യക്തമാവുന്നൊരു കാര്യമാണ്. മലയാളം ഗണത്തിൽ ഏറ്റവും ഫിസിക്കൽ ഫ്ലെക്സിബിലിറ്റിയുള്ള നടനായാണ് മോഹൻലാലിനെ കുറിച്ച് മലയക്കുട്ടി ബാലിബൻ കണ്ടതിന് ശേഷം പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്നത്. കേരളത്തിൽ നിന്ന് ആദ്യ ദിനം ചിത്രം നേടിയ കളക്ഷൻ 5.85 കോടി രൂപയായിരുന്നു. ബോക്സ് ഓഫീസ് ട്രാക്കർമാരുടെ കണക്കനുസരിച്ച് നോക്കുമ്പോൾ ആദ്യ 4 ദിനങ്ങളിൽ കേരളത്തിൽ നിന്ന് ചിത്രം നേടിയത് 11 കോടി രൂപയിൽ അധികമാണ്. രാജ്യത്തിന് പുറത്തും മികച്ച സ്ക്രീൻ കൗണ്ടോടുകൂടിയാണ് ചിത്രം പ്രദർശനത്തിന് എത്തിയിരുന്നത്. മോഹൻലാലിനൊപ്പം തന്നെ സൊനാലി കുൽക്കർണി, മനോജ് മോസസ്, കഥാനന്ദി, ഡാനിഷ് സേറ്റ്, മണികണ്ഠനാചാരി തുടങ്ങിയവരും പ്രധാന കഥാപാത്രങ്ങളെ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. 130 ദിവസങ്ങളിൽ രാജസ്ഥാൻ, ചെന്നൈ, പോണ്ടിശ്ശേരി എന്നീ സ്ഥലങ്ങളിലാണ് മലയക്കോട്ടെ ബാലിബൻ്റെ ചിത്രീകരണം നടന്നത്. തിയേറ്ററുകളെല്ലാം തന്നെ പ്രീ ബുക്കിംഗ് കൊണ്ട് റിലീസ് ദിവസം തന്നെ ഫുള്ളായിരുന്നു. മോഹൻലാലിൻ്റെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും വ്യത്യസ്തമായ കഥാപാത്രം കൂടിയായിരുന്നു മലയക്കോട്ടെ ബാലിബൻ എന്ന റോൾ. അതുകൊണ്ട് തന്നെ ആദ്യമായി മോഹൻലാലും ലിജോ ജോസ് പെല്ലിശ്ശേരിയും ഒരുമിക്കുമ്പോൾ എന്ത് വിസ്മയമാണ് സംഭവിക്കാൻ പോകുന്നതെന്ന ആകാംക്ഷയിൽ കൂടിയായിരുന്നു പ്രേക്ഷകർ തിയേറ്ററുകളിലേക്ക് എത്തിയത്. എന്നാൽ ഒരു വിഭാഗം പ്രതീക്ഷിക്കുന്ന സിനിമ ഉയർന്നില്ല എന്നാണ് കുറിച്ചിരിക്കുന്നത്. നിരവധി പേർ ആദ്യത്തെ 2 ദിവസം സിനിമയെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ സിനിമയ്ക്ക് മികച്ച പ്രതികരണമാണ് പ്രേക്ഷകരിൽ നിന്നും ലഭിക്കുന്നത്. മാത്രമല്ല കുടുംബങ്ങളടക്കം തിയേറ്ററിലേക്ക് എത്തുന്നുമുണ്ട്. ഇപ്പോൾ സിനിമയ്ക്ക് നല്ല നിരൂപണങ്ങൾ എഴുതിയിടുമ്പോൾ പരിഹസിച്ചുകൊണ്ടുള്ള കമന്റുകൾ അത്തരം പോസ്റ്റുകൾക്ക് ലഭിക്കുന്ന ഒരു സ്ഥിതിയുമാണുള്ളത്. മലയക്കുട്ടി ബാലിബൻ തനിക്ക് നല്ല അനുഭവമായിരുന്നു എന്ന് കുറിച്ച് പലരുടെയും സോഷ്യൽ മീഡിയ പോസ്റ്റുകൾക്ക് വന്ന പ്രധാന കമന്റ് ഇങ്ങനെ എഴുതുന്നതിന് ദിവസക്കൂലിയാണോ മാസക്കൂലിയാണോ എത്ര കിട്ടി എന്നിവയൊക്കെയാണ്. മലയക്കോട്ടെ ബാലിബിനെ പ്രശംസിച്ചുകൊണ്ട് സെലിബ്രിറ്റികൾ കമന്റ് കുറിക്കുമ്പോഴും ഇതേ സ്ഥിതി തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ കാണുന്നത്. കൂടുതൽ വാർത്തകൾക്കായി ബി4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.